ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എഫ് എമ്മിലെ ചാപ്റ്റർ നമ്പർ 3, ദാറ്റ് ഈസ് സെക്യൂരിറ്റി അനാലിസിസ്. അപ്പം ഇതൊരു തിയറിറ്റിക്കൽ ചാപ്റ്ററാണ്. ഒരു ഒന്നോ രണ്ടോ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, അതും യൂഷ്വലി എക്സാമിന് ചോദിക്കാറില്ല. അത് ഒരു മറ്റേ ഇ എം ഐ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ ഒരു മൂവിങ് ആവറേജിൻ്റെ ബേസ് ചെയ്തൊരു പ്രോബ്ലമാണ് യൂഷ്വലി വരുന്നത്. പിന്നെ ഒരു റൺ ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. പക്ഷേ അത് കമ്പയർ ടു അതർ ചാപ്റ്റേഴ്സ് ഇത് അത്രയ്ക്ക് പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് അല്ല, കമ്പാരിറ്റീവ്ലി മോർ തിയറി ഓറിയൻറ്റഡ് ചാപ്റ്ററാണിത്. അപ്പം ഈ ചാപ്റ്റർ സെക്യൂരിറ്റി അനാലിസിസ് പറയുന്നത്, സെക്യൂരിറ്റി അനാലിസിസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഓക്കെ, ഫണ്ടമെൻ്റലും ടെക്നിക്കൽ അനാലിസിസും. അതിൽ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ടെക്നിക്കൽ അനാലിസിസിൽ മൂന്ന് തിയറിയുണ്ട്. അതായത് ഡോജോൺസ് തിയറി, എലിയറ്റ് വേവ് തിയറി ആൻഡ് റാൻഡം വാക്ക് തിയറി. ഈ മൂന്ന് തിയറി ആയിരിക്കും ഞാൻ മെയിൻലി കവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് പറയുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ ഫണ്ടമെൻ്റലും ടെക്നിക്കൽ അനാലിസിസും തമ്മിലൊന്ന് ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രോ ഞാൻ തരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടൈം സ്റ്റാമ്പ്സിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരാം. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന കോൺസെപ്റ്റ്, അതായത് ഇപ്പം ഇഫ് യു വോണ്ട് ടു ജസ്റ്റ് സീ എലിയറ്റ് വേവ് ഓർ ഇഫ് യു വോണ്ട് ടു സീ എന്താ പറയുക ഡോജോൺസ് ആണെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ടൈമിംഗ് എടുത്തിടാം. സോ ആ സമയത്ത് ഞാൻ ഓരോ പോസ് ചെയ്ത് ആ ടൈം നോട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കട്ട് പോലെ വരും. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ എം തിങ്കിങ് ഓഫ് ഇംപ്രൂവിങ് ഇൻ മൈ വീഡിയോ, ആൻഡ് ഐ തിങ്ക് ലേണിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് വി ഹാവ് ടു കീപ് ഓൺ ലേണിംഗ്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ന്യൂ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഇൻ ടു മൈ വീഡിയോസ്. ആൻഡ് ലൈക്ക് ഇഫ് യു ഹാവ് എ പെർട്ടിക്കുലർ ടോപ്പിക് ദറ്റ് യു വോണ്ട് മീ ടു കവർ, കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഓക്കെ, സോ സെക്യൂരിറ്റി അനാലിസിസ് രണ്ട് മെയിൻ അനാലിസിസ് ആണ്, ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും. ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ അനാലിസിസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ആർ ഗോയിങ് ഫോർ എ ലോങ് ടേം. ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, യു ഡു ഫണ്ടമെൻ്റൽ അനാലിസിസ്. വേറാസ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ എ ഷോർട്ട് ടേം. ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസ് യൂഷ്വലി ആരാ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, വേറാസ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ മെയിൻലി ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്താണ് നമ്മൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇറ്റ് ഇസ് ലോങ് ടേം, ഫണ്ടമെൻ്റൽ ഇസ് ലോങ് ടേം ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് ഷോർട്ട് ടേം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ അനാലിസിസ് ലോങ് ടേം പറയുന്നത് ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതായത് ലോങ് ടേം ഹോൾഡിങ്ങിന് വേണ്ടി നമ്മളത് ചെയ്യും. പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റും നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഇൻട്രാഡേ ആയിട്ട് കളിക്കുമല്ലോ. അപ്പോൾ ഇൻട്രാഡേ ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ ഈ ചാർട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട്സ് വെച്ചിട്ടുള്ള ഈ പരിപാടി വെച്ചിട്ട് നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴാണോ ഒരു പെർട്ടിക്കുലർ ഷെയറിൽ എൻട്രി ചെയ്യേണ്ടത്, എപ്പോഴാണോ എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അതാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ ഞാൻ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മെയ് 2020 അറ്റംപ്റ്റിൽ ഇറക്കിയ എസ് എഫ് എമ്മിൻ്റെ മോഡ്യൂളിൽ അവർ ഈ നമ്മുടെ ഡിഫറൻസിൻ്റെ ഒരു ചെറിയൊരു പാരഗ്രാഫ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മെമ്മോറിയിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ മെയിൻലി കവർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓട്ടിച്ച് വായിച്ച് നോക്കിയാൽ മതി. സി, അതായത് മൂന്ന് ബേസിസ് ആണ് അവർ തന്നിരിക്കുന്നത്, മെത്തേഡ്, റൂൾ ആൻഡ് യൂസ്ഫുൾനെസ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദ മെയിൻ പോയിൻ്റ് ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം മൂന്ന് ടെക്നിക്കൽ അനാലിസിസ് ആണ് പറയുന്നത്. ഒന്ന് ഡോജോൺസ്, പിന്നെ എലിയറ്റ് വേവ്, പിന്നെ റാൻഡം വാക്ക്. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോജോൺസ് തിയറിയാണ്. അപ്പോൾ ഡോജോൺസ് തിയറി എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡോജോൺസ് തിയറി. ഓക്കെ, ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ഇൻ ദ 19th century. ഓക്കെ, സോ ഇതിനെ ലൈക്ക് ഇഫ് യു വോണ്ട് ടു ബാക്ക് സെർച്ച് ഇൻ ടു ദിസ് ഹോൾ തിയറി, ദർ ഇസ് എ ലോട്ട് ഓഫ് കണ്ടൻറ്റ് ഓൺ വിക്കിപീഡിയ. ലൈക്ക് ആക്ച്വലി ഫൺ ഫാക്ടേഴ്സ്, ഡോജോൺസ് തിയറി വാസ് നോട്ട് ഫെയിംഡ് ബൈ മിസ്റ്റർ ഡോജോൺസ്. ആക്ച്വലി പുള്ളി 256 ആർട്ടിക്കിൾസ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തു. ആ 256 ആർട്ടിക്കിൾസ് വേറെ കുറച്ച് പേര് കമ്പൈൽ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഡോജോൺസ് തിയറി.
So if you are into such stuff, it has a very interesting backstory, Dow Jones theory. So yeah, now coming back to the revision aspect of this video. Okay, so based on the movement, ഡോ ജോൺസ് തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം ഇൻഡിസസ് ആണ് ഉള്ളത്. അത് ഒന്ന് ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജും രണ്ട് ഡോ ജോൺസ് ട്രാൻസ്പോർട്ടേഷൻ ആവറേജും. ഓക്കെ, അപ്പം ഡോ ജോൺസ് തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് തരം മൂവ്മെൻറ്റ്സ് ആണ് മെയിൻലി ഉള്ളത് മാർക്കറ്റിൽ. അതായത് പ്രൈമറി മൂവ്മെൻറ്റ്, സെക്കൻഡറി മൂവ്മെൻറ്റ് ആൻഡ് ഡെയിലി ഫ്ലക്ച്വേഷൻസ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു സെർച്ച് ഇൻ ദ വെബ് അബൌട്ട് ദീസ് ടേംസ്, യു വിൽ ഗെറ്റ് ദ ടേം ദേ ദാറ്റ് യു വിൽ യു ഹാവ് ടു യൂസ് ദെയർ ഇസ് മേജർ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് മൈനർ. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് ഓൺ എ പ്രാക്ടിക്കൽ ആസ്പെക്ട്. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ അക്കാഡമിക്സ് എക്സാമിന് മാർക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദ ടേംസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഡെയിലി ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ഡെയിലി ഫ്ലക്ച്വേഷൻസ്? റൈറ്റ്, പ്രൈമറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം തൊട്ട് 36 മാസം വരെ നമ്മുടെ മാർക്കറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും ഈ പ്രൈമറി ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇപ്പം ഇഫ് യു ഇൻ ടു ഷെയർസ് ആൻഡ് സ്റ്റോക്സ്, യു വിൽ ഹിയർ ദാറ്റ് ദ മാർക്കറ്റ് ഇസ് ബുള്ളിഷ്, ദ മാർക്കറ്റ് ഇസ് ബെയറിഷ്. ഓക്കെ, ദീസ് ആർ ദ ടേംസ് യൂസ്ഡ്. സോ യൂഷ്വലി എനിക്ക് പഠിക്കാൻ നേരത്ത് ഐ ഓൾവേസ് യൂസ് ടു ഗെറ്റ് കൺഫ്യൂസ് ബിറ്റ്വീൻ ബെയറിഷ് ആൻഡ് ബുള്ളിഷ് മാർക്കറ്റ്. സോ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ്, എടാ ബുള്ള് നീ ഉറത്താൽ മതി, ബുള്ളിൻ്റെ കൊമ്പ് ഇങ്ങനെ പൊങ്ങിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് ഈസ് ഗോയിങ് അപ്വേർഡ്സ്, ബട്ട് ബെയറിഷ് മാർക്കറ്റ് ഈസ് എ ഓപ്പോസിറ്റ് ഓഫ് ബുള്ളിഷ് മാർക്കറ്റ്, ബുള്ളിഷ് മാർക്കറ്റ്. സോ ഇറ്റ് ഈസ് എ വൺ വിച്ച് ഈസ് ഗോയിങ് ഡൗൺവേർഡ്സ്. സോ യൂഷ്വലി അനദർ മിസ്റ്റേക്ക് ദാറ്റ് പീപ്പിൾ മേക്ക് ഇസ് ദേ ടെൻ ടു കൺഫ്യൂസ് ദാറ്റ് പ്രൈമറി മൂവ്മെൻറ്റ് ജസ്റ്റ് മീൻസ് അപ്പ്, ബട്ട് പ്രൈമറി മൂവ്മെൻറ്റ് ക്യാൻ ബി അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ അനദർ മെയിൻ തിങ് ഇൻ സെക്കൻഡറി ഇനി സെക്കൻഡറി മൂവ്മെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പ്രൈമറി മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണോ മൂവ്മെൻ്റ് ഉള്ളത്, പക്ഷേ ചെറിയ ഡ്യൂറേഷൻ ഉള്ള ഒരു ആ ചേഞ്ച് ആയിരിക്കും, അതായിരിക്കും ഈ സെക്കൻഡറി മൂവ്മെൻറ്റ്. സപ്പോസ് ഇഫ് യുവർ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ് ഫോർ ലൈക്ക് 1 ഇയർ, അപ്പോൾ ഇടയ്ക്ക് ഒരു 2-3 മാസം ഇങ്ങനെ മാർക്കറ്റ് താഴെ പോകുന്നതായിരിക്കും ഈ സെക്കൻഡറി മൂവ്മെൻറ്റ്. ഇത് യൂഷ്വലി നമ്മുടെ ആസ് പെർ സ്റ്റഡി മാറ്റ് ഇറ്റ് ഈസ് യൂഷ്വലി ഫോർ എ പീരീഡ് ഓഫ് 2 weeks to 1 month. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഫ്ലക്ച്വേഷൻ, അതായത് ഈ മൈനർ വേരിയേഷൻസ് വരുമല്ലോ മാർക്കറ്റിൽ, അതാണ് അത്. യാ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മൂന്ന് മൂവ്മെൻറ്റും ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂമുലേഷൻ സ്റ്റേജ്, പബ്ലിക് സ്റ്റേജ്, ഡിസ്ട്രസ് സ്റ്റേജ്. അതായത് സപ്പോസ് ഇഫ് മാർക്കറ്റ് കണ്ടീഷൻ ഇസ് ഫേവറബിൾ, അപ്പം ഈ അക്യൂമുലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ നമ്മളെ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് ട്രേഡേഴ്സ്, റെഗുലർ ട്രേഡേഴ്സ്, അവർക്ക് ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഈ ഈ പെർട്ടിക്കുലർ ഷെയർ ഇസ് വർത്ത് ഇൻവെസ്റ്റിംഗ്. ആ ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്, അതാണ് അക്യൂമുലേഷൻ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ പബ്ലിക് സ്റ്റേജ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ജുൻജുൻവാല, ഹീസ് എ വെരി സ്മാർട്ട് ഇൻവെസ്റ്റർ, സോ ഹീ സ്റ്റാർട്ട്സ് ഇൻവെസ്റ്റിംഗ്. അപ്പം ഇൻ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പബ്ലിക് നോളജിന് വരും. അപ്പം പബ്ലിക് നോളജ് വരുമ്പോഴായിരിക്കും എന്താ പറയുക, നമ്മുടെ കുറേ പേര് വന്നിട്ട് പബ്ലിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അതാണ് സെക്കൻഡ് ഫേസ്. പിന്നെ തേർഡ് ഫേസ്, പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ ലൈക്ക് ദ മാർക്കറ്റ് വിൽ റീച്ച് എ പോയിൻ്റ് ഇൻ വിച്ച് ദ ഷെയർസ് ആർ ഓവർ വാല്യൂഡ്. അപ്പോൾ ഈ ഓവർ വാല്യൂഡ് ആകുമ്പോൾ തന്നെ ഈ സ്മാർട്ട് ഇൻവെസ്റ്റർ, അതായത് അക്യുമുലേഷൻ സ്റ്റേജ് വന്ന് ഈ ജുൻജുൻവാലയൊക്കെ ഫസ്റ്റ് സെയിൽ ചെയ്യും. അപ്പോൾ ഫുള്ളി സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വില ഇടിയും, ഇടിയുമ്പോഴത്തേക്ക് പിന്നെ പബ്ലിക്ക് ഇടിയും, പിന്നെ പബ്ലിക് ഇടിയുമ്പോൾ ഇടിയുമ്പോഴത്തേക്ക് അവസാനത്തെ സ്റ്റേജ് എത്തും, അതാണ് ഡിസ്ട്രസ് സ്റ്റേജ്. ഡിസ്ട്രസ് സ്റ്റേജിലാണ് ഈ എല്ലാവരും വിറ്റിട്ട് ആ സ്ഥലം കാലിയാക്കാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡോ ജോൺസ് തിയറി. അപ്പോൾ ഡോ ജോൺസ് തിയറി നമുക്ക് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. വിസിബിൾ ആണോ? പിന്നെ ബേസ്ഡ് ഓൺ ടു മൂവ്മെൻറ്റ്സ്, അതായത് ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആൻഡ് ഡോ ജോൺസ് ട്രാൻസ്പോർട്ടേഷൻ ആവറേജ്. പിന്നെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്തത് എന്താണ്? മൂവ്മെൻറ്റ്സ്. മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്?
മൂവ്മെൻറ്റ്സ് ആക്ച്വലി മൂന്ന് തരമുണ്ട്. മൂവ്മെൻറ്റ്സ് ഓഫ് മാർക്കറ്റ്. പ്രൈമറി, പ്രൈമറി എന്താണ്? ഈ നമ്മുടെ ഒരു വർഷത്തിന് കൂടുതൽ പോകുന്ന ഒരു മാർക്കറ്റ്, അതിലാണ് നമ്മൾ ബുള്ളിഷും ബാരിഷും പറഞ്ഞു. പിന്നെ ഏതാണ് പറഞ്ഞത്? നമ്മൾ സെക്കൻഡറി മാർക്കറ്റ്. പിന്നെ പിന്നെ പറഞ്ഞത് ഡെയിലി ഫ്ലക്ച്വേഷൻ. സോ യാ, അത്രേ ഉള്ളൂ നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഡോ ജോൺസിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടു എന്ന് വെച്ചാൽ, ഡോ ജോൺസ് വിൽ ഒൺലി സ്റ്റേറ്റ് വൺ തിങ്, അതായത് ദാറ്റ് ഇസ് ഇറ്റ് വിൽ ഒൺലി സ്റ്റേറ്റ് വേർ ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ആൻഡ് നോട്ട് ഹൗ ഫാർ ഇറ്റ് വിൽ ഗോ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഡോ ജോൺസിന്റെ തിയറി. ഓക്കെ, അടുത്തത് എലിയറ്റ് വേവ് തിയറി. അപ്പൊ എലിയറ്റ് വേവ് തിയറി എന്താണ് പറയുന്നത്? എലിയറ്റ് വേവ് തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് മാർക്കറ്റ് വിൽ എക്സിബിറ്റ് സെർട്ടൻ റിപ്പീറ്റഡ് പാറ്റേൺസ്. വൈ? ആസ് എ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഇമ്പൾസസ്. ഓക്കെ, സോ അനദർ തിങ് ഇസ് വട്ട് ഈസ് എ വേവ് എന്നായിരിക്കും അടുത്ത ഡൗട്ട്. എ വേവ് ഇസ് എ മൂവ്മെന്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ഫ്രം വൺ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ടു ദ നെക്സ്റ്റ് ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ. ദാറ്റ് ഇസ് എ വേവ്. That is, a wave is a movement of market price from one change in the direction to the next change in the same direction. Okay, so Elliott wave theory parayana ennu vachchaya rendu parts undu nammada like ee oru theory parayana rendu parts undu, onnu impulsive pattern, onnu corrective pattern. Okay, impulsive pattern nu parayana kaiya 3 to 5 waves in the same pattern, other this will indicate the bear and bullish market. ആൻഡ് കറക്റ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ ഒരു വേവ് ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷന് പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ജോർജ് ജോൺസി പഠിച്ചതുപോലെ തന്നെ ഓൾമോസ്റ്റ് സൗണ്ട് സിമിലർ. ഓക്കെ, ബട്ട് ഇതിലൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ ഫ്രീക്വൻ്റ്ലി ഫ്രീക്വൻ്റ്ലി ആസ് ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ എക്സാമിനേഴ്സ് കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒത്തിരി തെറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇമ്പൾസീവ് പാറ്റേണും ഈ കറക്റ്റീവ് പാറ്റേണും തമ്മിൽ ഒരു വ്യത്യാസം വരും. അപ്പം ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ്, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ കാണിച്ചുതരാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നതാണ് ഇമ്പൾസീവിൻ്റെ. ദിസ് ഈസ് യുവർ ഇമ്പൾസീവ് ആൻഡ് ദിസ് ഈസ് യുവർ കറക്റ്റീവ് മാർക്കറ്റ്. ഓക്കെ, കറക്റ്റീവ് ഇമ്പൾസീവ്. സോ ബേസിക്കലി രണ്ട് എക്സാമ്പിളും അവർ കാണിക്കുന്ന ഒരു ബുള്ളിഷ് മാർക്കറ്റ്, അതായത് അപ്വേർഡ് മൂവിങ് മാർക്കറ്റ്. അപ്പം പിള്ളേരെ മനസ്സിൽ അത് സെറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസീവ് മീൻസ് അപ്, നോ ഇമ്പൾസീവ് ഡസ് നോട്ട് മീൻ അപ്, ഇറ്റ് ക്യാൻ ബി ഡൗൺ ഓൾസോ. ആൻഡ് വൺ മോർ തിങ് ഇസ്, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അപ്പ് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും താഴെ വരുന്നില്ല. അതായത് ദ കറക്റ്റീവ് വേവ് ഇസ് നോട്ട് എക്സീഡിങ് ദ യുവർ impulsive wave. That is a point to be noted. Your corrective wave cannot exceed your impulsive wave. That is just nammada kadapurathulla wave ne onnu ortha mathi adinge friendly varu, pakshe back friendly nalla speed force oda thangu friendly kore poi, pakshe back il athrey povullo, back il korchu povumbothekku adutha wave varumbothekku, adhaayathu adutha impulsive wave varumbothekku pinney friendly povu. Aa oru logic mathram upayogicha mathi idinu. Appa impulsive wave is the wave that sets the market, that sets the bearish or bullish market. ഓക്കെ, സോ എലിയറ്റ് വേവ് തിയറിയിൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ അതിൻ്റെ കോൺസെപ്റ്റ്. അതായത് മെയിൻലി അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസീവ് പാറ്റേൺ എന്താണ്, കറക്റ്റീവ് പാറ്റേൺ എന്താണ്. ഇമ്പൾസീവ് പാറ്റേൺ ആണ് നമ്മുടെ മെയിൻ പാറ്റേൺ, കറക്റ്റീവ് പാറ്റേൺ ഇസ് ദ വേവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ജസ്റ്റ് നമ്മുടെ ഒരു വേവിനൊന്ന് ഓർത്താൽ മതി, യു വിൽ ഗെറ്റ് എ ബെറ്റർ ഗ്രിപ്പ് ഓൺ ദിസ് ടോപ്പിക്. ഓക്കെ, so we will move on to the next and final topic that we are discussing in this video, and that is the random walk theory. And we come to the last theory, that is the random walk theory. So
ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റോക്ക് പ്രൈസ് ക്യാൻ നോട്ട് ബി പ്രെഡിക്റ്റഡ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൈസ് ടെൻസ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ ദാറ്റ് യു റിസീവ്. ആൻഡ് വി ഓൾ നോ ദാറ്റ് ഇൻഫർമേഷൻ എപ്പോൾ വരും എങ്ങനെ വരും ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോൾ വരും എങ്ങനെ വരും അതെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ. ആൻഡ് ആ ഇൻഫർമേഷനെ അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ ദെൻ ഹൗ ക്യാൻ യു പ്രഡിക്ട് ദ പ്രൈസ്? സോ ദ പീപ്പിൾ ബിഹൈൻഡ് ദിസ് തിയറി ദേ സേ ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസസ് ടെൻ ടു മൂവ് ലൈക്ക് എ ഡ്രങ്കഡ്. ദാറ്റ് ഈസ് ദേർ ഇസ് നോ സ്പെസിഫിക് പാറ്റേൺ. ഇപ്പോൾ ഒരു വെള്ളമടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ലെഫ്റ്റിൽ പോകുമോ റൈറ്റിൽ പോകുമോ തിരിഞ്ഞ് നടക്കുമോ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളിയുടെ ആ വൈബ് അനുസരിച്ച് പുള്ളി അങ്ങ് നടന്നു പോകും. അതുപോലെയാണ് ഈ തിയറിയുടെ സപ്പോർട്ടേഴ്സ് പറയുന്നത്. അതായത് ദ പ്രൈസ് വിൽ അതായത് ദ പ്രൈസ് കനോട്ട് ബി ഡിറ്റർമിൻഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് ദിസ് പ്രൈസ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് യുവർ പാസ്റ്റ് ഡേറ്റ. അപ്പം ഈ സംഭവം നമ്മൾ പറയുന്നത് ഒരു പാസ്റ്റ് ഡേറ്റ ബേസ് ചെയ്താണ്. അപ്പം പാസ്റ്റ് ഡേറ്റ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെ പോകാം കറക്റ്റായിട്ട് പോകുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നൊരു ഒരു കാര്യം ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് വേറെ മൂന്നാം തരം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കനോട്ട് എസ്റ്റാബ്ലിഷ് എനി ലിങ്ക് ഓർ നെക്സസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ബേസിക്കലി നമ്മുടെ റാൻഡം വാക്ക് തിയറി മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പ്രൈസ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്, സോറി ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് പാസ്റ്റ് ഡേറ്റ ആൻഡ് നോ കണക്ഷൻ ബിറ്റ്വീൻ ടു സക്സസീവ് two successive peaks and troughs. അപ്പം ഈ പീക്സ് ആൻഡ് ട്രഫ്സ് എന്ന് പറയുന്നത് പീക്സ് എന്ന് പറഞ്ഞാൽ മുകളിൽ പോകുന്നത്, ട്രഫ്സ് എന്ന് പറഞ്ഞാൽ താഴ്ന്നോട്ട് പോകുന്നത്. അപ്പം ദർ യു കെ നോട്ട് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ തിങ്. അപ്പം ബേസിക്കലി നമ്മൾ ഈ വീഡിയോയിൽ മൂന്ന് ടോപ്പിക്സ് ആണ് മെയിൻലി കവർ ചെയ്തത്. ഒന്ന് ഡോ ജോൺസ് തിയറി, രണ്ട് നമ്മുടെ എലിയറ്റ് വേവ് തിയറി, മൂന്ന് റാൻഡം വാക്ക് തിയറി. അപ്പം ഈ മൂന്ന് തിയറിയാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ അണ്ടറിൽ തന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റഡി മാറ്റിൽ. അപ്പം മൂന്നും മാക്സിമം എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്നത് ഞാൻ മാക്സിമം കവർ ചെയ്ത് തന്നിട്ടുണ്ട് റിവിഷൻ മോഡലിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ആൻഡ് ഡു ലെറ്റ് മീ നോ എനി സജഷൻസ് ഓർ ഇംപ്രൂവ്മെൻറ്റ്സ് ദാറ്റ് യു വോണ്ട് മീ ടു മേക്ക് ഇൻ മൈ ഫെർദർ വീഡിയോസ്. ആൻഡ് ലൈക്ക് ഓൾവേസ് താങ്ക് യു ഫോർ വാച്ചിങ്.